തിരുവനന്തപുരം കുളച്ചലിൽ കടലിൽ നിന്ന് യുവാവിന്റെ മൃതദേഹം കണ്ടെത്തി. ആഴിമലയിൽ കാണാതായ കിരൺ ആണോ എന്ന് പോലീസിന് സംശയം. വിഴിഞ്ഞം പോലീസ് കുളച്ചിലേക്ക് തിരിച്ചിട്ടുണ്ട്. വിവരങ്ങളുമായി ഷെബീദ് റാവുത്തർ തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നു. ഷെബീദ്, കൂടുതൽ വിശദാംശങ്ങൾ എന്തൊക്കെയാണ് നമുക്ക് ബ്യൂറോയിൽ ലഭിച്ചിട്ടുള്ളത്? ഈ ആഴിമലയിൽ ഫേസ്ബുക്കിലൂടെ പരിചയപ്പെട്ട പെൺകുട്ടിയെ കാണാനെത്തിയ കിരണിനെ കാണാതായിട്ട് ദിവസങ്ങൾ പിന്നിട്ടു. ഇതുവരെയും ഇയാളെ ഈ ചെറുപ്പക്കാരനെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ഇന്നലെ രാത്രിയോടുകൂടിയാണ് ഈ കുളച്ചലിൽ ഒരു മൃതദേഹം കണ്ടെത്തിയതായിട്ട് പോലീസിന് വിവരം ലഭിച്ചത്. ഈ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ വിഴിഞ്ഞം പോലീസ് അവിടേക്ക് പോയത്. അത് ആഴിമലയിൽ കാണാതായ കിരണിന്റെ ആണോ എന്നുള്ള സംശയം അതാണ് ഇപ്പോൾ പോലീസിനുള്ളത്. ഏതായാലും പോലീസ് സംഘം നേരിട്ട് കുളച്ചലിലേക്ക് തിരിച്ചിട്ടുണ്ട്. അവിടെ എത്തിയ ശേഷമായിരിക്കും ഇതുമായി ബന്ധപ്പെട്ട സ്ഥിരീകരണം പോലീസ് നടത്തുക. 4 ദിവസത്തിലധികമായി കിരണിനെ കാണാതായിട്ട്. ഇക്കാര്യത്തിൽ പോലീസ് എത്തിച്ചേർന്നിരിക്കുന്ന ഒരു നിഗമനം എന്ന് പറയുന്നത് ഇയാൾ ഈ കടലിലേക്ക് വീണു എന്നൊരു നിഗമനത്തിലേക്ക് പോലീസ് എത്തിച്ചേർന്നിട്ടുണ്ട്. മാത്രമല്ല, ഇയാളെ പിന്തുടർന്നുവെന്നും ഈ പെൺകുട്ടിയുടെ ചില ബന്ധുക്കൾ ഇയാളെ മർദ്ദിച്ചു നടക്കുമുള്ള കാര്യവും പോലീസ് സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് അന്വേഷണം നടന്നത്. ശേഷം ഈ മാൻമിസ്സിംഗ് എന്ന കേസ് എഫ്ഐആറിൽ നിന്ന് മാറ്റി അതിനു പകരം മറ്റു ചില വകുപ്പുകൾ കൂടി, പ്രത്യേകിച്ച് തട്ടിക്കൊണ്ടുപോകൽ, മർദ്ദിക്കലടക്കമുള്ള വകുപ്പുകൾ അതുമായി ബന്ധപ്പെട്ട് ചേർത്തിരുന്നു. അതിനെ തുടർന്നാണ് അത്തരത്തിലുള്ള അന്വേഷണം നടന്നത്. ഏതായാലും ഇക്കാര്യത്തിൽ സ്ഥിരീകരണം അല്പസമയത്തിലുള്ള ഉണ്ടാകുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്.